ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ഞാനാണ് താരം എന്ന പാഠത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കുഞ്ഞുങ്ങളെ, എല്ലാവരും ടീച്ചർ കഴിഞ്ഞ ദിവസം തന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ പാഠപുസ്തകത്തിൽ എഴുതിയോ? കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ഒരു പ്രവർത്തനത്തോടുകൂടി തുടങ്ങിയാലോ? സബീന ടീച്ചറും കുട്ടികളും ക്ലാസ്സിൽ നടത്തിയ പരീക്ഷണം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ടീച്ചർ ചോദിക്കും. എല്ലാവരും ഉത്തരം പറയണം. ഉപ്പുവെള്ളവും പഞ്ചസാര വെള്ളവും മയൂഖ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരിക്കും? എല്ലാവരും ഉത്തരം പറഞ്ഞേ. അതെ, രുചിച്ചു നോക്കി തിരിച്ചറിഞ്ഞു. എല്ലാവരും വൃത്തിയായി ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം എഴുതണം. കേട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങാം. കണ്ടെത്താം. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ വാക്യം പാഠത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വരയ്ക്കൂ. എല്ലാവരും പാഠപുസ്തകത്തിലെ 97-ാമത്തെ പേജ് എടുക്കാമോ? എന്നിട്ട് തന്നിരിക്കുന്ന ഈ വരികളിൽ നിന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന വാക്യം അടയാളപ്പെടുത്തണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. എത്തും പിടിയും കിട്ടുക എന്നതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? എത്തും പിടിയും കിട്ടുക എന്നാൽ മനസ്സിലാവുക എന്നാണ് പകരം പദം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങിയാലോ? എഴുതാം. പട്ടണത്തിലെത്തിയ രാമുവിന് ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണെന്നു മനസ്സിലായില്ല. ഈ വാക്യം എത്തും പിടിയും കിട്ടിയില്ല എന്ന് ഉപയോഗിച്ച് മാറ്റിയെഴുതു. കൂട്ടുകാരെ, നമുക്ക് ഈ വാക്യം എങ്ങനെ മാറ്റിയെഴുതാം? അതെ, പട്ടണത്തിലെത്തിയ രാമുവിന് ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണെന്ന് എത്തും പിടിയും കിട്ടിയില്ല. കൂട്ടുകാരെ, അറിയിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ് അടുത്തത്. അറിയിപ്പുകൾ പലതരത്തിലുണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ പലതരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ട്. അതിനുള്ള അറിയിപ്പ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. നാം നോട്ടീസ് എന്ന ഇംഗ്ലീഷ് പദമാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ തീയതി, സമയം, ദിവസം, ആവശ്യകത ഇവയെല്ലാം ഉൾപ്പെടുത്തി വേണം തയ്യാറാക്കേണ്ടത്. ഇനി ടീച്ചർ ചോദ്യം വായിക്കട്ടെ. അറിയിപ്പ് തയ്യാറാക്കാം. മയൂഖയും കൂട്ടരും ബുധനാഴ്ച നടക്കുന്ന ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കും. വെള്ളം കൊണ്ടുള്ള മായാജാലം എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അറിയിപ്പ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കണം. ഈ അറിയിപ്പ് തയ്യാറാക്കാം. കൂട്ടുകാരെ, അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉചിതമായ ഒരു തലക്കെട്ട് കൊടുക്കണം. ഇവിടെ ടീച്ചർ ഒരു മാതൃകയാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും എഴുതി നോക്കുമല്ലോ. വെള്ളം കൊണ്ടുള്ള മായാജാലം. ഇനി ടീച്ചർ തന്നിരിക്കുന്ന മാതൃക ടീച്ചർ വായിക്കട്ടെ. അറിയിപ്പ് അഥവാ നോട്ടീസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 18/12/2021 വെള്ളിയാഴ്ച 9 മണിക്ക് ബാലസഭയിൽ വെള്ളം കൊണ്ടുള്ള മായാജാലം അവതരിപ്പിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് ബാലസഭാംഗങ്ങൾ. 16/12/2021 പേയാട്. ടീച്ചർ തന്നിരിക്കുന്ന ഈ മാതൃക പോലെ എല്ലാവരും വൃത്തിയായി അറിയിപ്പ് തയ്യാറാക്കണം. കേട്ടല്ലോ. കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ് ഇഷ്ടമായോ? ടീച്ചർ ഇന്ന് തന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും പാഠപുസ്തകത്തിൽ വൃത്തിയായി എഴുതണം. കേട്ടല്ലോ.